ആറ്റിറ്റ്യൂഡ് വേണോ ഗൈസ്? ആറ്റിറ്റ്യൂഡ് അഞ്ചെണ്ണം നൂറെന്നല്ല, ഒന്നും തരണ്ട, എടുത്തു. ഒരു പൈസയും തരണ്ട, വെറുതെ എടുത്തോളൂ. വേണ്ട, പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. എന്തായി ആറ്റിറ്റ്യൂഡ് എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോ കുറെ ചിന്തിച്ച് കൂട്ടുന്ന കാണുമായിരിക്കും. ദേ ഇതാണ് ഇവരുടെ അതിലെ ആറ്റിറ്റ്യൂഡ്. കൊള്ളാം, ഇട്ടത് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും വന്നത് നീലിപ്പെണ്ണ. അപ്പൊ ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി വേറെ വെറൈറ്റി ആറ്റിറ്റ്യൂഡ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുച്ഛഭാവത്തിൽ നടന്നു വരുന്നതിനെയാണോ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നേ? ആനെ വലിച്ചു കേറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണ ത്രികോണ എന്നുള്ള നടപ്പും, എന്നിട്ട് അതിന് ആറ്റിറ്റ്യൂഡ് എന്ന് പേരും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. റീൽസിൽ ഇപ്പൊ ആറ്റിറ്റ്യൂഡിന്റെ മാത്രം ഒരു കുറവൂടെ ഉള്ളായിരുന്നു. അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വേറൊരു സാധനം കൂടെ കയറി വന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. ഇതെന്നതാ ഈ അവലമല? ഏ, ഈ ഗുണ്ടി വിനു എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള സാധനമാണോ അവലമല? അപ്പം ഈ റീലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ഫോട്ടോ വരും, പിന്നെ ബി ജി എം മാറിയിട്ട് വേറെ കുറെ ഫോട്ടോ വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്ന റീലിന്റെ ബട്ടണിലോട്ട് തൊടുമ്പളെ വരുന്ന സാധനം അവസ്ഥതേ ഇപ്പൊ ഇതായി. ഇനി ഞാനിത് വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, അതുകൊണ്ട് അത് അവിടെ വിട്ടേക്കാം, കളഞ്ഞേക്കാം ആ സാധനം. ഇപ്പൊ ബിഗ് ബോസിൽ പുതിയൊരാൾ കയറി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും മിക്കവാറും. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഐ പി എൽ ഒക്കെ തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ ഐ പി എൽ ഗെയിം കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലോട്ടസ് 365. അപ്പൊ ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് ടോസ് വിൻ ചെയ്യുന്നത്, ആരാണ് മാച്ച് വിൻ ചെയ്യുന്നത്, അതുപോലെ ഒരു 50 ചോദ്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ലോട്ടസ് 365 രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 365 rupees ബോണസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 24 hours നമുക്ക് കസ്റ്റമർ സപ്പോർട്ടും ഉണ്ട്. ഇപ്പൊ തന്നെ 10 million മുകളിൽ യൂസേഴ്സ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രിക്കറ്റ് മാത്രമല്ല, മറ്റ് 200 ചോദ്യങ്ങൾക്ക് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് സമ്മാനങ്ങൾ എൻ ചെയ്യാനായിട്ട് പറ്റും. സുനിൽ ഷെട്ടി, കാജൽ അറുവൽ, നേഹ ശർമ്മ, ഉർവശി റാട്ടുവല പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ. അപ്പൊ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കാം. അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നല്ല സമയമുള്ള ഒരാളെ നമുക്ക് വീട്ടിലേക്ക് കയറ്റി വിട്ടാലോ. കൊള്ളാം, നല്ല ബെസ്റ്റ് സമയമുള്ളയാളാ. ഈയിടെയായിട്ട് പുള്ളി എന്തീ കൈ വെച്ചാലും അതെല്ലാം കയറില്ല. അത്ര നല്ല സമയമല്ല, പടറിയിട്ട് മോശം റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നു. ഭാഗ്യം, പുള്ളിക്കറിയാം അത്ര നല്ല സമയമല്ല എന്നുള്ളത്. പിന്നെ സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായല്ലോ സമയം അത്ര നല്ലതല്ല എന്നുള്ളത്. അത് മതി. അപ്പോ മനാഫിക്ക് കൊടുപ്പാലേ പണി. ഇപ്പൊ നല്ല സമയം ഉണ്ടായിരുന്ന ഒരാളങ്ങ് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ബോസ് അണ്ണൻ സമയം മോശമാതിരിക്കാൻ വേണ്ടിട്ട് ഇയാളെ അകത്തോട്ട് കയറ്റി. എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് ഞാനാ എന്തുവാണോ ഇത്, നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലോ. ഇതിന് നമുക്ക് പ്രതികാരം ചെയ്യണം ചേട്ടാ. ഇതിന് എന്തായാലും നമുക്ക് പ്രതികാരം ചെയ്യണം. അടുത്ത പടത്തിൽ ഇവനൊരു ചാൻസ് കൊടുക്കണം. എന്നിട്ട് ഇവനെ അങ്ങ് ഫീൽഡ് ഔട്ട് ആക്കി കളയണം. പിന്നെ മേലായി ഇവൻ ഒരുത്തിനോടും ചോദിക്കരുത് എന്തുവാ ചെയ്യുന്നതെന്ന്. ഒരു പടം നല്ല സമയത്ത് തൊട്ട് റിലീസായി. എന്റെ തെറിവിൽ FB കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. ആ തെറിവിളി പിന്നെ നിങ്ങൾക്ക് പുതുമയുള്ള ഒരു കാര്യമല്ലല്ലോ. സ്വാഭാവികം തെരുവിളിയേക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തോടാണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് അണ്ണൻ തമ്പിയിലെ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാളകുത്തി മരിച്ചു. ഇത് കാണുമ്പോ കൊതു കുത്തുന്ന് പേടിച്ച് നാട് വിട്ടു പോയി കാളകുത്തി മരിച്ച നമ്മുടെ സൂര്യാണ്ണന്റെ അമ്മാവിനെ ഞാൻ സ്മരിക്കുന്നു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഏതെങ്കിലും ഒക്കെ അടിയുടെ അല്ല ടാസ്കിന്റെ ഇടയ്ക്ക് കാണാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. അപ്പൊ ഇനി ഇതുപോലെ നല്ല ബെസ്റ്റ് സമയത്ത് റീൽ എടുക്കാൻ കയറിയ ഒരാളെ നമുക്ക് കണ്ടു നോക്കാം. ആ
ആ പോയ ആത്മാവിനെ തിരിച്ചു വരുമോ? ആ പോയ ബൈക്കിനെ തിരിച്ചു വരുമോ? കൊള്ളാം. ബി ജി എമ്മിന് പറ്റിയ നല്ല ബെസ്റ്റ് റീൽ. ആത്മാവ് പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ലെന്നാ കേട്ടത്. പിന്നെ ആ കിടപ്പ് കണ്ടിട്ട് ഇനി തിരിച്ചു വരുമെന്നും തോന്നുന്നില്ല. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തിരിച്ചയുടെ കിടപ്പ് വശം കണ്ടിട്ട് പെടലി നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്. ഇങ്ങനെ പെടലി നടു ഒടിഞ്ഞയാളെ ഇനി എന്ത് ചെയ്യാ? ഒരു തീരിയിട്ട് ആ ഉമ്മറത്ത് വിള കൈ കത്തിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനെ കാണാം. ഇപ്പം ബിബിനച്ചനാണ് എല്ലായിടത്തും വൈറൽ. മുഴുവൻ സ്ഥലത്തും എവിടെ നോക്കിയാലും, ഇൻസ്റ്റാഗ്രാം നോക്കിയാലും, യൂട്യൂബിൽ ഷോർട്സ് നോക്കിയാലും, എല്ലായിടത്തും ബിബിനച്ചനാണ് വൈറൽ. പണ്ട് റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഇപ്പം പള്ളിയിലച്ഛനായി. അത്ര ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ പാട്ടിന് മാത്രം ഒരു മാറ്റവും ഇല്ല. എന്തിനാടാ ചക്കര നീ അച്ഛൻപട്ടത്തിന് പോയത്? ചന്ദിനി, അത് നിന്റെയൊക്കെ ശല്യം കൊണ്ടാണ് ഞാൻ അച്ഛൻപട്ടത്തിന് പോയത്. അപ്പം ബിബിനച്ചൻ മാത്രമല്ല, വേറൊരു അച്ഛനും കൂടെ പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്ക് ആ കമന്റ് സെക്ഷൻ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും ലോഹമായിട്ടുകൊണ്ട് അച്ഛൻ പാട്ട് പാടിയതാണ് വിഷയം. എടേ അച്ഛനായെന്നും പറഞ്ഞുകൊണ്ട് പാട്ട് പാടാൻ പാടില്ലെന്നും ഡാൻസ് കളിക്കാൻ പാടില്ലെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ സ്വയം ഞാൻ സത്യക്രിസ്ത്യാനിയാണ് എന്ന് പ്രസ്താവിക്കുന്ന കുറച്ച് നന്മയോളികളാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കുറ്റം പറയണമെന്നുള്ളത് ഏത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പള്ളിയിലെ മൈക്ക് പിരിവിന്റെ കാര്യം പറയാൻ മാത്രമല്ല, പാട്ട് പാടാനും കൊള്ളാം എന്നുള്ളത് ഈ അച്ഛൻ പാടുന്നു കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ അച്ഛൻ പാട്ട് പാടുന്നത് പള്ളി നിന്നോ ആൾത്താരെ നിന്നോ അല്ല, അച്ഛൻ്റെ ഒരു സ്റ്റേജിൽ നിന്നിട്ടാണ് പാട്ട് പാടുന്നത്. അവിടെ നിന്നൊരു പാട്ട് പാടുന്നതിന് ഒരു തെറ്റും ഇല്ല. ഇവിടെ ഇന്നത്തെ കാലത്ത് എല്ലാ ഹൈടെക്കായുടെ നേർച്ചപ്പെട്ടി വരെ ഹൈടെക്കായി. പിന്നെയാണ് ഒരച്ഛൻ ഒരു സ്റ്റേജിൽ പാട്ട് പാടുന്നത് ഇത്ര വിഷയം. ഇത് ഏത് ദൈവത്തിന്റെ അക്കൗണ്ടിലോട്ടോ ഈ കാശ് പോകുന്നെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും കാലത്തിനൊത്തെല്ലാം മാറുന്നുണ്ട്. ഇപ്പൊ പാട്ട് പാടിയും ഡാൻസ് കളിച്ചും മാത്രമല്ല, വേറെ പല കഴിവുകൊണ്ടും ഫേമസ് ആകുന്ന അച്ഛന്മാരും ഇവിടെ ഉണ്ട്. കറണ്ട് പാറകനാണെന്ന് തോന്നുന്നു, കണ്ടില്ലേ തൊട്ടുമ്പുള്ള ആൾക്കാർ പറന്നു പോകുന്നത്. ഇവിടെ മൂന്നാലെണ്ണം കരക്കി പിടിച്ചിട്ട മീൻ പടയ്ക്കുന്ന പോലെ പടയ്ക്കുമ്പോ അവിടെ തവല കൊട്ടി ആസ്വദിക്കുന്നവന്റെ വികാരമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ, ഇവിടെ ആ വരുന്നവർക്കല്ല പ്രശ്നം, അച്ഛനാണ് ശരിക്കും പ്രശ്നം. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർ നടന്ന് അവിടം വരെ വരുന്നിടം വരെ അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവർ കൂളായിട്ട് ശാന്തമായിട്ടാണ് നടന്നു വരുന്നത്. ശാന്തമായിട്ട് നടന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ അങ്ങ് തൊടുമ്പോഴേക്ക് അവരൊക്കെ അങ്ങ് ഇളകുവാണ്. അപ്പോൾ ഈ ചിത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ പുതിയ വീഡിയോ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.